الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلاة وسلاما تاما على رسوله الأمين لنبي بعد وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ തങ്ങൾ ഈ യോഗം ഔപചാരികമായി ചെറിയ വാക്കുകളെ കൊണ്ട് ശ്രദ്ധേയമായ വാക്കുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തതെന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജറും ഊർജസ്വലനായ സംഘാടകനും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കാര്യദർശികളിൽ ഒരാളുമായ പ്രിയപ്പെട്ട മോയിൻകുട്ടി മാസ്റ്റർ, ഈ ക്യാമ്പ് നിയന്ത്രിക്കുന്ന എൻ്റെ സുഹൃത്ത് സൈനുലാബിദ്ദീൻ മാസ്റ്റർ, സദസ്സിൽ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനരായ പാലക്കാട് ജില്ലയിലെ നേതാക്കളെ, സദസ്സിലെ സുന്നി യുവജന സംഘത്തിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും വിവിധ മഹല്ലുകൾ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്ന മഹല്ല് കമ്മിറ്റികളുടെയും ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, സഹോദരങ്ങൾ, ഞാനും തങ്ങളും ഈ വേദിയിൽ നിന്നിങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. കുറച്ച് വർഷം മുമ്പ് ഇതുപോലെ വയറ് നിറച്ച ഒരു സമൂഹത്തെ സംബോധന ചെയ്യാൻ ഒരു 3 മണിക്ക് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് നിങ്ങൾ നിറഞ്ഞ വയറ് ഞാൻ മനസ്സിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. എപ്പം വയറ് നിറയുന്നുവോ തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകും. തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുമ്പോൾ മനസ്സിന്റെ വേഗത കുറയുകയും ചെയ്യും. അതാണിപ്പോ തങ്ങളുടെ പേരിൽ മാഷ് അനൗൺസ് ചെയ്തു, എല്ലാവരും ഒന്ന് വേഗം മുന്നോട്ട് വന്നിരിക്കൂ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വന്നിരിക്കാൻ വേഗത കുറയാൻ കാരണം നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ വരാനും ഈ പരിപാടിയിൽ ഏറ്റവും ദൂരെ നിന്ന് വന്ന് ക്ലാസ് എടുത്ത് പോകുന്ന ഒരാൾ ഞാനായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സന്തോഷകരമായ ഒരു അനുഭവമാക്കി തീർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നു, കാരണം എനിക്ക് 4:10 ഇവിടുന്ന് പോയാലേ എന്റെ ട്രെയിന് കിട്ടുള്ളൂ. എല്ലാവരും സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ഇസ്ലാമിക ദഅ്‌വ മനസ്സും മനോഭാവവും എന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവിടെ കൂടിയിരിക്കുന്ന നല്ല ഖത്തീബുമാരും സംഘടനാ നേതാക്കളും ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോഴും എന്റെ മനസ്സ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. മുസ്ലിം സമുദായം ഒരുപാട് പ്രഭാഷണങ്ങളും പ്രമേയങ്ങളും വ്യത്യസ്തങ്ങളായ സമ്മേളനങ്ങളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ഉമ്മത്ത് ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്ന ചില വിശേഷങ്ങൾ നമ്മുടെ സമുദായത്തെയും കൂടി ബാധിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ സത്ത നമ്മൾ പലപ്പോഴും ഉൾക്കാഴ്ചയോടുകൂടി കാണുന്നില്ല എന്ന് പറയുന്ന തോന്നലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഉൾക്കാഴ്ച എന്ന് പറയുന്ന വാക്ക് ഇസ്ലാമിക ദാവത്തുമായി ബന്ധപ്പെട്ട് വളരെ വിശേഷപ്പെട്ട ഒരു വാക്കാണ്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഖുൽ ഹാദിഹി ഹിയ സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറ, ഇതെന്റെ വഴിയാണ്, ഞാൻ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അലാ ബസീറ ഒരു ഉൾക്കാഴ്ചയോടുകൂടി, ഒരു വിഷനോടുകൂടി, ഒരു ചിന്താഗതിയോടുകൂടി ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നു. ഒരു മനുഷ്യനെ നന്നാക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് നിരന്തരമായി പ്രവർത്തിക്കാൻ ഉത്തരവാദമുള്ള ആളുകളാണ് നമ്മളെല്ലാ ആളുകളും. മനുഷ്യർ നന്നാവേണ്ട രീതിയിലാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. പക്ഷേ 7 വയസ്സാകുമ്പോഴേക്കും ഒരു മനുഷ്യൻ വളർന്നു വലുതാകുന്നതിൻ്റെ ഇടയിൽ അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, അയാൾക്ക് കിട്ടുന്ന അന്തരീക്ഷം, അയാളുടെ വിദ്യാഭ്യാസം, ഒന്ന് അയാളുടെ പഠനം, 2 അയാളുടെ അനുഭവങ്ങൾ, 3 അയാളുടെ പരിസരം, ഇത് 3 ഒരു മനുഷ്യനെ
നന്മയിലേക്കോ തിന്മയിലേക്കോ നയിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ ഒരു സമൂഹം നന്നാകണമെങ്കിൽ മനഃശാസ്ത്ര വിശകലനം അനുസരിച്ച് 7 വയസ്സിന്റെ ഉള്ളിൽ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടിക്ക് ദഅവത്തിന്റെ നന്മയുടെ ചിത്രം ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് എത്തണം. അങ്ങനെ എത്തിക്കുന്നിടത്ത് നമ്മുടെ വീടുകൾ പരാജയപ്പെടുന്നുണ്ട് എന്ന്, അങ്ങനെ എത്തിക്കുന്നിടത്ത് നമ്മുടെ പഠന രീതികൾ പരാജയപ്പെടുന്നുണ്ട്. അത് എത്തിക്കാൻ മാത്രമുള്ള വിപുലമായ ആലോചനാപരമായ പരിപാടികൾ നമ്മുടെ കയ്യിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നു. 7 വയസ്സിന് ശേഷമുള്ള പരിശ്രമങ്ങളാണ് മദ്രസകളിലൂടെ നടക്കുന്നത്. മദ്രസ വിട്ട് 15 വയസ്സിന് ശേഷമുള്ള പരിശ്രമങ്ങളാണ് പലപ്പോഴും സംഘടനാ മേഖലയിൽ നടക്കുന്നത്. അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ഇസ്ലാമിക സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിന്റെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ മഹല്ല് സംവിധാനത്തിൽ നമ്മളെല്ലാവരും ഇടപെടേണ്ട ഒരു മേഖല അടിസ്ഥാനപരമായി കുടുംബമാണ് എന്ന് പറയുന്നത്. വീട്ടിലെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പൊരുത്തക്കുറവ്, വീട്ടിലെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധക്കുറവ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ബാധിക്കും, ജനിച്ചു കഴിഞ്ഞാലുള്ള കുഞ്ഞിന്റെ ചിന്തയിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. നോക്കിയേ നിങ്ങൾ. അപ്പൊ നമുക്ക് കേവലമായൊരു പ്രസംഗം കൊണ്ട്, കേവലമായൊരു എഴുത്തുകൊണ്ട്, കേവലമായൊരു സന്ദേശ പ്രചാരണം കൊണ്ടൊരു സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ പറ്റില്ല. കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ യൂണിറ്റിൽ അതിശക്തമായ ഇടപെടലുകൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അസ്വസ്ഥരാണ് എല്ലാ ആളുകളും. ഭാര്യയും ഭർത്താവും അസ്വസ്ഥതയിലാണോ, വീട്ടിന്റെ അകത്തുള്ള കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടാകും. നമ്മൾ ദഅ്‌വ പ്രവർത്തകർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശാന്തമായ മനസ്സിൽ മാത്രമേ നമുക്ക് നന്മ എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അസ്വസ്ഥതയുള്ള ഒരു മനസ്സിൽ ഒരിക്കലും നമുക്ക് നന്മ എത്തിക്കാൻ വേണ്ടി പറ്റില്ല. ഈ പള്ളിയുടെ പരിസരത്ത് ഒരാള് ഇങ്ങനെ നടന്നു പോവാണ്, അയാളുടെ അപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ ബ്ലാഡർ വീങ്ങിട്ട് അയാൾക്ക് ഇപ്പൊ മൂത്രിക്കണം, മൂത്രിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കണം. ശരീരത്തിൽ പ്രശ്നമുണ്ട്, ശരീരത്തിൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ അസ്വസ്ഥതയുണ്ട്. ശരീരത്തിലും മനസ്സിലും അസ്വസ്ഥതയുള്ളത് കൊണ്ട് ആ മനുഷ്യന്റെ ചിന്തയിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിയേ, അയാളോട് നിങ്ങൾ ഒരാൾ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം മടക്കാൻ പോലും ചിലപ്പോൾ അയാൾക്ക് പറ്റില്ല. അയാളോട് നീ എന്താ പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്തതെന്ന് ചോദിച്ചാൽ അയാളത് കേട്ടുകൊള്ളണം എന്നില്ല. കാരണം അയാളുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ട്, അയാളുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അയാൾ നീക്ക് എന്തോ ഒരു പ്രയാസം ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് സംസാരിച്ച് അയാളുടെ പ്രയാസത്തെ കേട്ട് അയാൾക്ക് തൽക്കാലം മൂത്രിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുമ്പോൾ അയാളുടെ മനസ്സിന് ആശ്വാസം വരുന്നു, ശരീരത്തിന് ആശ്വാസം വരുന്നു. ഇനി നിങ്ങൾ സംസാരിക്കുന്നത് അയാൾ കേൾക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നം ഇതാണ്, ആരോടാണ് സംസാരിക്കുന്നത്? സംസാരിക്കുന്നയാൾ കേൾക്കാൻ പാകത്തിലാണോ നമ്മളെ മുന്നിൽ ഇരിക്കുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. സംസാരിക്കുന്നയാൾ കേൾക്കാൻ പാകത്തിൽ ഇരിക്കാത്തിടത്തോളം കാലം നമ്മൾ എത്ര സംസാരിച്ചിട്ടും ഒരു മനുഷ്യനെ നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സംസാരം കേൾക്കുന്ന ആളുടെ മനസ്സിൽ ശാന്തത വേണം, സ്വസ്ഥത വേണം. ഓരോ വീട്ടിന്റെ അകത്തും ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് കുഴപ്പക്കാരായ അധർമ്മകാരികളായ കുട്ടികളെ പുറത്തേക്ക് വിടുന്നത് എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും മനസ്സിലാക്കേണ്ടി വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിലെ മുസ്ലിം കുടുംബത്തിന്റെ അകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചെറിയ ചെറിയ സൂചനകൾ മാത്രം തന്നിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പിരിഞ്ഞാൽ മഹല്ല് പരമായ എന്തെങ്കിലും ഇടപെടലുകൾ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കുടുംബത്തെ നന്നാക്കാനുള്ള ഇടപെടലുകളാണ് നിങ്ങൾ നടത്തേണ്ടത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഭാര്യയും ഭർത്താക്കന്മാരും ഒത്തുകൂടിയിരിക്കുന്ന ഒരു മഹാസമ്മേളനം നടക്കുന്നു ഒരു സ്ഥലത്ത്. അവിടെ 65 വയസ്സുള്ള ഒരു ഉമ്മമ്മയും 70 വയസ്സുള്ള ഒരു ഉപ്പാപ്പയും വന്നിരുന്നിട്ടുണ്ട്. അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് ആ സദസ്സിൽ. എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത്? അവര് ഈ ഇത്രയും വർഷക്കാലം ഏറ്റവും നല്ല ദാമ്പത്യം നയിച്ച ആണും പെണ്ണും എന്നുള്ള നിലക്ക് അവർക്ക് അവാർഡ് കൊടുക്കുന്നു. അതൊരു സാങ്കല്പികമായ ചിത്രമാണ് നിങ്ങൾ വിചാരിക്കാം.
ക്ലാസ് എടുക്കാൻ വന്ന എന്നെ പോലുള്ള ഒരാൾ താഴെ ഇറങ്ങി നിന്നിട്ട് ഈ ഇരിക്കുന്ന ഉപ്പാപ്പാന്റെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞുവല്ലോ, ആ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങളൊന്ന് പറയാമോ? 10-40 വർഷക്കാലമായി യാതൊരു പൊട്ടലും ചീത്തലും ഇല്ലാത്ത ദാമ്പത്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ കാരണം എന്താണ്, രഹസ്യം എന്താണ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കുറേ നേരം ചോദിച്ചിട്ടും മിണ്ടിയില്ല. അവസാനം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന 65 വയസ്സുള്ള ഉമ്മമ്മ മൈക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ കാരണം ഞാൻ പറയാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിയാന ജന്മനാ ചെവി കേൾക്കൂല എന്ന് പറഞ്ഞു. അതാണ് കാരണം. അപ്പൊ നിങ്ങളെല്ലാരും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കി, ഇതിയാന ജന്മനാ ചെവി കേൾക്കാത്തത് കൊണ്ട് എനിക്ക് എന്തും പറയായിരുന്നു, വീട്ടിൽ നല്ല സമാധാനമാണ്, സന്തോഷമാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴല്ലേ പറയേണ്ടി വരുള്ളൂ, എന്തെങ്കിലും കാണുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. കാണുകയും കേൾക്കുകയും ചെയ്യാത്തൊരു ദാമ്പത്യമില്ല. കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, ചിന്തിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ അസ്വസ്ഥതകൾ വളരെ കൂടുതലാണ്. നല്ല മദ്രസയിൽ നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, എന്നിട്ട് എന്റെ കുട്ടികൾ ഇങ്ങനെയാകും പോകുന്നു, എന്നിട്ടും എന്റെ 16 വയസ്സിന്റെയും 19 വയസ്സിന്റെ ഇടയിലുള്ള മക്കള്, ഞാൻ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തലച്ചോറ് ഇങ്ങനെ വരിഞ്ഞ് മുറുകി നിൽക്കുന്ന കുട്ടികളാണ്. തലച്ചോറ് വരുകി മുറുകി നിൽക്കുന്ന കുട്ടികൾ, പൊട്ടാൻ നിൽക്കുന്ന ഒരു പ്രായത്തിൽ ആണ് ഈ കുട്ടികൾ നിൽക്കുന്നത്. നിങ്ങൾ അവർ പഠിക്കുന്ന സ്കൂളിന്റെ വരാന്തയിൽ പോയി നിന്നാൽ 10 മിനിറ്റ് ചായ കുടിക്കാനുള്ള ഇന്റർവെൽ കിട്ടിയാൽ ആ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ശരിയാക്കി തന്നിട്ടില്ലെങ്കിലും സാരമില്ല, ഇവൻ ഉണ്ടല്ലോ രാവിലെയും വൈകുന്നേരവും കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് കൈകൊണ്ടുണ്ട് തലയിൽ ഇങ്ങനെയാണ്, അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ഉമ്മാന്റെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം. ഈ കുട്ടികളുടെ ഈ പ്രായത്തിനനുസരിച്ച് പൊട്ടാൻ നിൽക്കുന്ന പ്രായത്തിലുള്ള ഒരു സമൂഹത്തെ കാണാൻ എന്ത് സമീപനമാണ് നമ്മുടെ മഹലിലുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്ത് ഇടപെടലാണ് നമ്മുടെ ദായിമാരുടെ കയ്യിലുള്ളത്? നമ്മൾ ആലോചിച്ചു നോക്കും. ഉച്ചത്തിലുള്ള പ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് അവർ വരില്ല. അവരപ്പോഴും ബസ് ഷെൽട്ടറിലുണ്ടാവും, അവർ പാലത്തിന്റെ മേലെ ഉണ്ടാവും, അവർ ഇലക്ട്രിക് പോസ്റ്റ് എടുത്തിട്ട് മറച്ചിട്ടിട്ട് അതിന്റെ മേലെ ക്ലബിന്റെ പേര്, ഹൽക്കുൽത്ത് സംഘം നിയാനിയുടെ മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെ ഇടയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ട് കണ്ടു. അവിടെ ഇരിക്കുന്ന വട്ടത്തിൽ കൂടി ഇരിക്കുന്ന എല്ലാ നാനാജാതി മതത്തിൽപ്പെട്ടതുകൊണ്ട് പ്രായം കൊണ്ടാണ് അവരുടെ സംഘടന രൂപപ്പെടുന്നത്. 16-ന്റെയും 19-ന്റെയൊക്കെ ഇടയിലുള്ള രണ്ടാം കൗമാരത്തിൽ നിൽക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ നമ്മുടെ കയ്യിലില്ലല്ലോ. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവർ പോയില്ലേ സ്കൂളിലെ? 1+ 2 തീത്തുപ്പുന്ന ചിന്തയും തലച്ചോറിന്റെ ഭ്രാന്തും പിടിച്ചു നിൽക്കുന്ന പ്രായത്തില് അവരുടെ കയ്യിൽ ഉപ്പയും ഉമ്മ. ഞാനതാണ് കുടുംബത്തെ കുറിച്ച് പറയുന്നത്. അടിസ്ഥാനപരമായി ഒന്നും സംസാരിക്കാതെ നമ്മൾ എങ്ങനെയാണ് ദാവത്ത് ഉണ്ടാക്കുക? അതൊരു പ്രഭാഷണത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഞങ്ങളുടെയൊക്കെ ചിന്തയിൽ, എളിമയുള്ള ചിന്തയിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു ദാവത്തിനും ഫലം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഹൃദയത്തുനിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ദായിമാരുണ്ടോ? ആളുകൾ നന്നാവുന്നുണ്ട്, കുട്ടികൾ നന്നാവുന്നുണ്ട്, കുട്ടികൾ കരഞ്ഞു നന്നാവുന്നുണ്ട്. നിക്രഹൽക്കുകളിൽ പോലും കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ട് പിറ്റേന്ന് ഉസ്താദിന്റെ റൂമിൽ വന്ന് തീരുമാനമെടുത്തിറങ്ങാം ഇപ്പൊ കേരളത്തിലുണ്ട്. ആ രീതിയിലാണ് നമ്മൾ അതിനെ നടത്തേണ്ടത് എന്നുള്ളത് മാത്രം. അപ്പോ 16-ന്റെയും 19-ന്റെ വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികളോട് സംവദിക്കാനുള്ള ഒന്നും നമ്മളുടെ കയ്യിൽ ഇല്ലാതെ വരരുത്. അവര് താന്തോന്നികളാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റില്ല. നോക്കിയ നിങ്ങൾ രാത്രി 12:30 തലയണയുടെ അടുത്തുള്ള സ്മാർട്ട് ഫോണില് കുഞ്ഞിന് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജിന്റെ സൗണ്ട് പ്ലങ് എന്ന് പറയുന്നൊരു സൗണ്ടാണ്. അത് എന്തിന്റെ സൗണ്ടാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം. ആ സൗണ്ട് വന്നപ്പോൾ ഇപ്പം പെട്ടെന്ന് എണീറ്റ് പഠിച്ചവന് ഒരു നിധി കിട്ടിയ സന്തോഷം. 12:30 അവന് ഈ സാധുവിന് ഉറക്കില്ല. 17 വയസ്സുള്ള പയ്യനാണ് അല്ലെങ്കിൽ 17 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഇയാളിത് ഞെക്കുന്നു, ഇങ്ങനെ റൗണ്ടായി വരികയാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഈ മെസ്സേജ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇത് തുറന്നു വന്നു. അതിൽ വന്ന ഒരു സന്ദേശം, നീ ഉറങ്ങിയോന്ന് ചോദിച്ചിട്ടാണ്. ഇവൻ അതിനെ മാറ്റിവെച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. കാമണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത മെസ്സേജ് വീണ്ടും പ്ലങ് ടോച്ചുണ്ടായി. ഇവൻ ഇതെടുത്തിട്ട് വീണ്ടും ഞെക്കി നോക്കി. അടുത്ത മെസ്സേജില് ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി എന്ന്. കണ്ടോ, തീർന്നു. ഇങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറെ മെസ്സേജുകൾ കാണുകയും കേൾക്കുകയും അത് ഞെക്കുകയും അതിങ്ങനെ തുറക്കുകയും അതിന്റെ കൂടെ ജീവിതം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിന്റെ, ലോകം മുഴുവൻ ഒരു ചായക്കടയായി മാറുന്ന ഒരു സംസ്കാരത്തിന്റെ ഇടയിൽ നിന്നിട്ട് വേണം ഇവരുടെ മനസ്സിൽ നമ്മൾ ദീനിലിസ്. നിങ്ങൾ ഈ സമ്മേളനത്തിൽ അവർ വരുന്നുണ്ടെന്ന് നോക്കിയിട്ടൊന്നും കാര്യമില്ല.
മഹാസമ്മേളനത്തിൽ ഇത് നേരത്തെ മോയിൻകുട്ടി മാഷ് പറഞ്ഞ 25 ലക്ഷത്തിൽ അവർ വരും. കാരണം അവർ ആ സമ്മേളനത്തിൽ വരിക എന്നുള്ളതിൽ അവർ അവരുടെ മനസ്സിൽ സമസ്തയോടുള്ള ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ചില കാര്യങ്ങൾ ആ സമ്മേളനത്തിൽ വന്ന് തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ എത്തിക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽ നിന്ന് അപകടങ്ങളിലേക്കാണ് പോവുക, അപകടത്തിൽ നിന്ന് അപകടങ്ങളിലേക്കാണ് പോവുക. 9ാം ക്ലാസ്സിൽ ഒരു മോള് കഴിഞ്ഞ ദിവസം എന്റെ കൗൺസിലിംഗ് ക്ലിനിക്കിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എങ്ങനെ ഇറങ്ങിപ്പോയി, ഞാൻ യൂണിഫോം ഇടാതെ ഇറങ്ങിപ്പോയി, എന്നിട്ട് ഞാൻ സ്കൂളുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി, എന്നിട്ട് ഞാൻ ഐസ്ക്രീം പാർലറിൽ വെച്ച് എന്റെ വാപ്പ ബൈക്കിൽ നിന്ന് വന്നിട്ട് എന്നെ പിടിച്ചു. അതിന്റെ കാരണമെന്നാന്ന് കുട്ടി പറയുന്ന കേൾക്കണോ? എന്റെ ചങ്ങാതിക്ക് ഉള്ള ഒരു കുട്ടി ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചു, ലവർ. നോക്കിയേ നിങ്ങൾ, ഞാൻ പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. മുസ്ലിം സമുദായത്തിലെ കട്ടൗട്ട് നടക്കുന്ന കുട്ടി, മുസ്ലിം സമുദായത്തിലെ തൊപ്പിവെച്ചു ധരിക്കുന്ന കുട്ടി, മുസ്ലിം സമുദായത്തിലെ 16ന്റെയും 19ന്റെയും ഇടയിൽ പ്രായമുള്ള ഒരു സമൂഹത്തിന്റെ ചിന്തയിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ വളരെ അടിസ്ഥാനപരമായ ഇടപെടലുകൾ നമ്മൾ നടത്തിയേ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിക്കാൻ പാടില്ല എന്റെ വീട്ടിലുള്ള മോൾക്ക് ഒന്നും വരില്ല, ഞാൻ വിചാരിക്കാൻ പാടില്ല എന്റെ വീട്ടിലുള്ള ആൺകുട്ടിക്കൊന്നും വരില്ല, എന്റെ മഹല്ല് ഭദ്രമാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇതിന്റെ ഒക്കെ അകത്ത് ഈ അസ്വസ്ഥത പേറി നിൽക്കുന്ന വലിയൊരു സമൂഹം നിലനിൽക്കുന്നുണ്ട്, വലിയൊരു സമൂഹം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഒരു മനസ്സ്. ഇവരെ നന്നാക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ് ഇവരെ നമ്മൾ നന്നാക്കാൻ വേണ്ടി പറ്റുക? നന്നാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. മദ്യപിക്കുന്ന ചെറുപ്പക്കാരനെ ഇഷ്ടംപോലെ നന്നാക്കി കൊണ്ടുവരുന്ന ദാഴികൾ പ്രവർത്തിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈലിന്റെ അടിമയായി നിൽക്കുന്ന ഒരു ജനറേഷനെ നന്നാക്കിക്കൊണ്ടുവരുന്ന ഒരു ഒരു നല്ല തലമുറ പ്രവർത്തകരുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം പ്രേമിച്ച് വാപ്പാനമടുത്ത് ഉമ്മാനമടുത്ത് ഇതുതന്നെയാണ് എന്റെ സ്വതന്ത്രമായ ഭൂമിക, ഉപ്പയില്ലെങ്കിലും സാരമില്ല, ഉമ്മയില്ലെങ്കിലും സാരമില്ല എന്ന് വിചാരിച്ച് മനസ്സ് വിങ്ങി നിൽക്കുന്ന പെണ്ണിനെയും ആണിനെയും നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇടയിലുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റിക്കൊടുക്കണം. കള്ളുകുടിയനായ ഒരാളോട് ഹത്തീബ് ഉസ്താദ് സലാം പറഞ്ഞപ്പോ അവൻ നന്നായി എന്നുള്ളത് കേരളത്തിൽ വാർത്തയായി വാട്സപ്പുകളിലൊക്കെ. കള്ളുകുടിയനോട് ഹത്തീബ് ഉസ്താദ് സലാം പറഞ്ഞു, അപ്പോ അവൻ നന്നായി. നോക്കിയ നിങ്ങൾ, ആ സലാം പറയാന്ന് പറയുന്നത് അതിന്റെ ഒരു തുടക്കമായി. അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ നിങ്ങൾക്ക് നന്നാക്കണമോ, മനഃശാസ്ത്ര വിശകലനം അനുസരിച്ച് നിങ്ങളുടെ മനസ്സും അയാളുടെ മനസ്സും തമ്മിൽ ഒരു പാലം പണിയൽ നടക്കണം, ഒരു പാലം പണിയൽ നടക്കണം. അത് നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകളെ നമുക്ക് നന്നാക്കാൻ പറ്റാത്തത്. നമ്മുടെ മഹലിൽ ഖതീബുണ്ട്, മഹലിൽ വെള്ളിയാഴ്ച ആളുകൾ ഒത്തുകൂടുന്നുണ്ട്, മഹലിൽ സംവിധാനങ്ങളുണ്ട്. മഹലിൽ സംവിധാനത്തെ കുറിച്ച് നിങ്ങളുടെ ഈ സമർപ്പണം എന്ന് പറയുന്ന സുവനീറിലെ ഒരു ആർട്ടിക്കിളും ഞാൻ വായിച്ചു, മഹലിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ. ചിന്തിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, മഹലിൽ ഖതീബിന്റെ റോള് നമ്മൾ ഇനിയും വിശകലനം ചെയ്തത് പൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ പലപ്പോഴും അഭിപ്രായപ്പെടുക. എന്താണ് മഹലിലെ ഖതീബിന്റെ റോള്? മആശറ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം റൂമിന്ന് നല്ല കുപ്പായം ധരിച്ച് അദ്ദേഹത്തിന് തഹസീൽ കിട്ടിയ കോട്ടുമിട്ട് ഒന്നാം തരം അത്തറും പുരട്ടി അദ്ദേഹം വന്ന് അദ്ദേഹം ഖുത്ബ നിർവഹിച്ച് പറ്റുവാണെങ്കിൽ അത് അതിനുശേഷമുള്ള 20 മിനിറ്റ് പ്രസംഗവും ചെയ്ത് അദ്ദേഹത്തിന് കൊണ്ടുവച്ച ഭക്ഷണവും കഴിച്ച് അദ്ദേഹത്തിന്റെ പാട്ടിന് പോകുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് പല മഹലിലുമുള്ളത്. ഒരു മഹലിൽ ഒരു ഖതീബ് വന്ന് കഴിഞ്ഞ ഉടനെ നമ്മൾ ചില കാര്യങ്ങൾ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഖതീബ് പ്രസംഗിക്കുന്ന ആളായിരിക്കണം, ഖതീബിന് ഹൈറ്റ് ഉണ്ടായിരിക്കണം, ഖതീബ് കാണാൻ കൊള്ളാവുന്ന ആളായിരിക്കണം, നന്നായി ഓതുന്ന ആളായിരിക്കണം. അതിന്റെ അപ്പുറത്ത് ഒരു ഖതീബിന്റെ ക്വാളിറ്റി നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കണ്ടോ നിങ്ങള്, ഒരു ഖതീബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് നടക്കേണ്ട ചില നല്ല പ്രവർത്തനങ്ങൾ, അത് വളരെ കാലികമായി ആവശ്യമായി വന്നിരിക്കുന്നു. അവിടെയാണ് ഒരു പ്രദേശത്തെ ഖതീബ് എന്ത് ചെയ്തു? എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് തീരുമാനിച്ചു, മഹല്ല് കമ്മിറ്റിയുമായി ആലോചിച്ച് തീരുമാനിച്ചു, വെള്ളിയാഴ്ച അസ്ർ നിസ്കരിച്ചതിന് ശേഷം ഞാനും ഉസ്താദുമാരും മഹല്ലിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ആളുകളും കൂടിയിട്ട് ഞങ്ങളൊന്ന് നടക്കുകയെ വൈകുന്നേരം. അപ്പൊ മഹല്ല് കമ്മിറ്റിന്റെ ആള് ചോദിച്ചു, ഉസ്താദിന് ഷുഗർ ഉണ്ടാ? അങ്ങനെ നടക്കാൻ ചോദിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഷുഗർ കുറയാൻ കൂടാം, ഞാനിങ്ങനെ ഒന്ന് നടക്കും, എന്തിനാ ജനങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ജനങ്ങളെ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയബന്ധം ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സലാം പറയുന്നതിൽ ഹൃദയബന്ധം ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇനി നോക്കൂ, നിങ്ങൾ കൈ പരസ്പരം അമർത്തിപ്പിടിച്ച് സ്പർശനത്തിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നാട്ടിലെ മദ്യപിക്കുന്ന ആളുണ്ട്, നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരൻ ഉഴപ്പായി പള്ളിയിൽ വരാതെ സലാത്ത് മജ്ലിസിന്റെ അവസാനത്തെ 5 മിനിറ്റ് വന്നിട്ട് ചോറിന്റെ പാക്കറ്റും വാങ്ങിട്ട് പോകുന്ന ചെറുപ്പക്കാരാണ്. അങ്ങനെയാണെങ്കിൽ അവരെ നിങ്ങൾ സമീപിക്കാന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണ്ടേ? സമീപിക്കാനുള്ള ഉത്തരവാദിത്തം ആ പ്രദേശത്തെ ഖത്തീബ് ഉസ്താദ് ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു ഖത്തീബ് ആ പ്രദേശത്ത് ഉണ്ടെങ്കിൽ അവരെ അംഗീകാരം കൊടുക്കാനും അവരെ നേരെയാക്കാനുമുള്ള ഉത്തരവാദിത്തം മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കണം. സംഘം, സംഘടന എന്ന് പറയുന്നത് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരണം. ഒരു കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാട്ടിൽ പള്ളിയുമായി അകന്നു നിൽക്കുന്ന, ചിന്തയിൽ പ്രശ്നങ്ങളുള്ള എത്ര പേരെ നമുക്ക് നന്നാക്കിയെടുക്കാം. ഒരു കാര്യം തീർച്ചയാണ്, ഒരു ഒരു മനുഷ്യന്റെ ശരാശരി ഒരു മനുഷ്യൻ രാവിലെ എണീറ്റ് രാത്രിയാവുന്നതിന്റെ ഇടയിൽ 60,000-ലേറെ വരുന്ന ചിന്താ ശകലങ്ങള് ആ മനുഷ്യന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അയാൾ കാണുന്നതിനനുസരിച്ച്, കേൾക്കുന്നതിനനുസരിച്ച്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോഴും എന്റെ മനസ്സിലുള്ളൊരു ചിന്ത എന്താണെന്നറിയോ? തമാശ പറയുന്നതല്ല, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്റെ വണ്ടി നിർത്തിയിട്ടിട്ട് ചാവി ഞാൻ അതിന്റെ മേലെ വെച്ചിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു, ഞാൻ ചിരിക്കുന്നു. അത് ആ വണ്ടി തന്നെ എടുത്തു പോകാം ഞാൻ ഇന്ന് 8:30 കണ്ണൂരിലെത്തും. പക്ഷെ നമ്മൾ തവക്കിൽ നിന്നൊക്കെ ഒരു സംഗതി ഉള്ളത് കൊണ്ട് അതവിടെ നിൽക്കട്ടെ, നമുക്കിവിടെ സംസാരിക്കാം. അത് പോയാൽ നിങ്ങൾക്കൊരു വാർത്ത കിട്ടും, പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു വാർത്ത കിട്ടൂല. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ എന്റെ ചിന്ത ഇപ്പോഴും അവിടെയുണ്ട്. അപ്പൊ 60,000-ലേറെ വരുന്ന ശരാശരി ചിന്തകൾ ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുമ്പോൾ അതിൽ ഏതോ ഒന്നിൽ നിങ്ങൾ ഉടക്കി നിൽക്കുന്നുവോ സ്ഥിരമായി, അത് അയാൾക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ജമാഅത്ത് കൃത്യമായി കിട്ടുന്നത്. എന്താ അല്ല, ചിന്തയിൽ ജമാഅത്ത് 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 കിട്ടണം എന്ന് പറയുന്നുണ്ട്. തഹജ്ജുദ് നിസാബത്ത് എന്തുകൊണ്ടാ? ചിന്തയിൽ അതുണ്ട്. ഈ ചിന്തകളിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ തന്നെ കൊണ്ടു നടക്കാൻ നിങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രാപ്തരാക്കുന്നുണ്ടോ അത് കിട്ടും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെയുണ്ടല്ലോ, അന അൻ ദല്ലന്നി അബ്ദി ബിഹി, അടിമ എന്താണോ വിചാരിക്കുന്നത്, തീവ്രമായി വിചാരിക്കുന്നത്, അതിന്റെ ഒപ്പം ഞാനുണ്ട്. അതൊരു ഖതീബ് വിചാരിക്കട്ടെ. പക്ഷെ ഖതീബിന് എന്റെ നാട് നന്നാക്കുക എന്ന് പറയുന്ന ബസീറത്ത്, കാഴ്ച വേണം. ഒരു കൊല്ലം കൊണ്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു കാഴ്ചയും കാഴ്ചപ്പാടും ഖതീബും അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്. വെറുതെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു 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 കാര്യം നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേത്തെ മനസ്സിലാണ് നടക്കേണ്ടത്. ഉള്ളിലേത്തെ മനസ്സ് കാര്യങ്ങളെ സ്വീകരിക്കുന്നത് രണ്ടു വഴികളിലൂടെയാണ്. ഉറങ്ങുമ്പോൾ ഉണരുന്ന മനസ്സിൽ തീരുമാനം എടുത്താൽ മാത്രമേ ഒരു കുട്ടി കള്ളുകുടിയിൽ നിന്ന് മാറുള്ളൂ, ഒരു കുട്ടി വേശ്യാവൃത്തിയിൽ നിന്ന് മാറുള്ളൂ, ഒരു കുട്ടി ഈ കഞ്ചാവിന്റെ ഉപയോഗത്തിൽ നിന്നും മാറുള്ളൂ. ഉള്ളിലേത്തെ മനസ്സിൽ സന്ദേശമെത്തിക്കാൻ ലോകത്ത് നിലവിൽ രണ്ടു വഴികളേ ഉള്ളൂ. ഒന്ന്, അയാളുടെ ഉള്ളിൽ അതിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ നന്നാകുന്നതിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. സ്വർഗത്തിൽ അതാ നല്ല വാളൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള ഒന്നാന്തരം വാളുകൾ ഉണ്ടായിരുന്നു ഉസ്താദുമാർ. നരകത്തെ സ്വർഗത്തെയൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് അങ്ങ് ചിത്രീകരിച്ച് കളി. ഇന്ന് സ്വർഗവും നരകമൊന്നും നമ്മുടെ മതപ്രഭാഷണ പരിപാടികളിൽ ഇല്ലാതെയായിപ്പോയി. ഇപ്പൊ ബീഫും രാഷ്ട്രരക്ഷ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ മതവാള് പരിപാടികളിൽ, അല്ലെങ്കിൽ 50,000 റുപ്യന്റെ വാള് മറ്റേ ഇതുണ്ടല്ലോ, അതിലേക്ക് നീങ്ങിപ്പോയി. ഒരു സമൂഹത്തിന്റെ അജണ്ട മുഴുവനും. എനിക്ക് ആരോടും എതിർപ്പൊന്നുമില്ല, പക്ഷെ എന്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മളൊക്കെ ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. ഒരു ഒരു സമൂഹത്തിന്റെ ചിന്ത മുഴുവനും. പാലക്കാട് SOS സമ്മേളനത്തിൽ ഞാനത് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റേത് മാത്രമാണ്. എന്റെ ഒരു ചിന്ത ഇതാണ്, വലിയ പ്രഭാഷണം നടത്തിയാൽ വല്ല ഭയങ്കര ദാവത്ത് നടന്നു എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വടക്കേ മലബാറിലുള്ള ഒരു സമൂഹത്തെ ആരൊക്കെയോ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പേ ഒരു പ്രഭാഷകന്റെ തീയതി കിട്ടാൻ വേണ്ടിയിട്ട് ഫോണും പിടിച്ച് നടന്നിട്ട് അവസാനം തീയതി കിട്ടുമ്പോൾക്ക് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഭയങ്കരമായ ഒരുക്കങ്ങൾ നടത്തി ഇത്രയധികം കസേരയും പന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഉഗ്രൻ പ്രസംഗം കഴിഞ്ഞിട്ട് അവര് അവരുടെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ധന്യരായി. അപ്പുറത്തെ നാട്ടിൽ നടന്നില്ലല്ലോ, എന്റെ നാട്ടിൽ നടന്നില്ലേ എന്ന് വിചാരിച്ചു നിൽക്കുന്ന സംഘാടകർ, ഞാൻ പറയുന്നു, കാര്യമായിട്ടൊരു മനുഷ്യനെ നന്നാക്കുന്നിടത്ത് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ചിന്തയിൽ തൗഫീഖ് ഉണ്ടായെങ്കിലേ പ്രവർത്തിക്കുള്ളൂ. മറിച്ച് അതൊന്നും അല്ല വലിയൊരു അജണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ മേഖലയിൽ അടിസ്ഥാനപരമായി സമസ്തയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ദേവാ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെ ഉള്ളിലേക്ക് ഉടക്കി നിൽക്കേണ്ട, ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് വഴിക്ക് പോട്ടെ, അതാണ് നമുക്ക് ചെയ്യേണ്ട അനിവാര്യമായ സംഗതി എന്ന് പറയുന്ന ചിന്തയിൽ നമ്മൾ മാറണം. നമ്മൾ താഴെ ഇറങ്ങണം, നിലത്തിറങ്ങണം.
എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ കൈ പിടിക്കണം, യൂച്ചിനെ കാണണം, കൈ പിടിക്കണം, കണ്ണിലേക്ക് നോക്കണം, എന്നിട്ട് സുന്ദരമായി സംസാരിക്കണം. ഒരൊറ്റ വർത്താനം കൊണ്ട് ശരിയാവൂല. ചില ഖത്തീബുമാർക്കൊരു പ്രശ്നമുണ്ട്, ചില ഉസ്താദുമാരും ദായികൾക്കും ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാവോ, ഒറ്റ മാസം കൊണ്ട് നാട് മുഴുവൻ നന്നാക്കി കളയാന്ന് വിചാരിച്ചിട്ട് അവർ വെപ്രാളം കൂട്ടും. നമ്മൾ എത്രത്തോളം വെപ്രാളം കൂട്ടുന്നുവോ, ഏതുപോലെ നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് റഹ്മത്തുള്ള ഖാസിം ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് എത്താൻ ഭക്ഷണത്തിന്റെ ഒക്കെ ഇടയിൽ നിങ്ങൾ കാട്ടുകൂട്ടിയ ധൃതി ഞാനിങ്ങനെ പുറത്തുനിന്ന് കണ്ടതാണ്. എത്രത്തോളം നമ്മൾ വെപ്രാളം കൂട്ടുന്നുവോ അതിന് ആസ്വാദനം നഷ്ടപ്പെടും. ഇത് വെപ്രാളമില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ ദാവത്ത് എന്ന് പറയുന്നത്. ആളുടെ പ്രകൃതം മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ റോട്ടിന്റെ മേലെ കണ്ടുമുട്ടുന്ന നിസ്കരിക്കാത്ത ഒരാളെ നിങ്ങൾ കണ്ടാല് അയാളോട് നിങ്ങൾ ആദ്യം തന്നെ സംസാരിക്കും, സലാം അലൈക്കും, സലാം അലൈക്കും എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓൻ്റെ ഉള്ളിൽ ഒരു പ്രതിരോധം വരും, പഠിച്ചോൻ എന്നെ നന്നാക്കാനാണോ ഇയാൾ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കും. രണ്ടാമത്തെ വാക്ക് നിങ്ങൾ പലപ്പോഴും ചോദിച്ചു പോകും, എന്താണെന്നറിയോ, ധൃതി കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും, എന്താ മോനെ എന്നെ പള്ളിയിലൊന്നും കാണാത്തത് എന്ന് രണ്ടാമത്തെ ചോദ്യം. പള്ളിയിൽ കാണുന്നില്ല എന്ന് പറയുമ്പം അവന്റെ ഉള്ളിൽ ജന്മന ഉള്ള ഇപ്പോഴും നിലവിലുള്ള കുറ്റബോധത്തിൽ നമ്മൾ ഒരു ആണിയും കൂടി അടിച്ചു വെക്കുക ചെയ്യുന്നത്. പിന്നെ അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും എന്നറിയാവോ, ഈ ഉസ്താദ് വരുന്ന വഴിക്ക് അവൻ നിൽക്കൂല, പാലത്തിന്റെ ഉള്ളിൽ പോകും, അല്ലെങ്കിൽ തലതാഴ്ത്തിയിരിക്കും, അവൻ അപ്പുറം മാറിയിരിക്കും. എന്താ കാരണം? ഹൃദയ ബന്ധം ഉറക്കാതെ നിങ്ങൾ സന്ദേശങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് പേര്, ഞാൻ ഖത്തീബ് ഉസ്താദുമാർക്കൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പം അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ മഹലിലെ ചെറുപ്പക്കാരുടെ പേരും അവരുടെ ഫോൺ നമ്പറും നിങ്ങളുടെ മൊബൈലിലുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിയാട്ടെ, എല്ലാ 100 വീട്ടുകാരുള്ള മഹലിൽ 30 ചെറുപ്പക്കാരുണ്ടാവും. ആ 30 ചെറുപ്പക്കാരുടെ പേരും അവരുടെ ഫോൺ നമ്പറും നിങ്ങളൊന്ന് വാങ്ങിയിട്ട് വെറുതെ അവരെ വിളിച്ചിട്ട് അവരെ പേരൊന്ന് വിളിച്ചിട്ട്, മോനെ എനിക്ക് നിന്റെ സ്കൂട്ടർ ഒന്ന് ഇനിയൊന്ന് വരണം, എന്നൊന്ന് ബസ്സിന്റെ അടുത്ത് വരെ കൊണ്ടാക്കാൻ, അങ്ങനെയുള്ള ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങളിലൊന്നും നിങ്ങൾ പള്ളിയിൽ വരേണ്ട കാര്യം ആദ്യം പറയരുത്. ധാരാളമായി പേര് ചൊല്ലി വിളിച്ച്, ധാരാളമായി സംസാരിച്ച്, ധാരാളമായി ഇടപഴകി ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു ഇടമുണ്ടാക്കുന്നിടത്ത് ദാഇ എത്തിച്ചേരണം, സംഘാടകൻ എത്തിച്ചേരണം, ഖത്തീബ് എത്തിച്ചേരണം, ഉസ്താദ് എത്തിച്ചേരണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അവൻ എന്ത് ചെയ്യും എന്നറിയാവോ, അവന്റെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു ഇടമായിട്ട് ഈ ഖത്തീബ് ഉസ്താദിനെ കാണും. അവിടെയാണ് നമ്മുടെ വിജയം. എന്ത് തെരുവിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ ഉള്ളിന്റെ ഉള്ളിലും എന്തുണ്ട്? ഒരു മനസ്സുണ്ട്. ആ ഒരു ഫിത്രത്തിലാണല്ലോ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുള്ളത്. ആ മനസ്സിന്റെ ഉള്ളു പൊളിച്ച് അതിന്റെ അകത്തേക്ക് എത്തിയാൽ ദീനിന്റെ ഒരു തരി എവിടെയോ അവരുടെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇനിയുള്ളൊരു വഴി എന്താണെന്നറിയാവോ, അവൻ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളോട് മനസ്സ് തുറക്കുന്ന ഒരു രംഗം ഉണ്ടാവുക. നിങ്ങളെല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ആ മൊബൈലിന്റെ തൂക്കം നിങ്ങൾ നോക്കിയേ, ഒരു 200 ഗ്രാം തൂക്കമുള്ള ഒരു മൊബൈൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടാവും. 150 ഗ്രാം തൂക്കമുള്ള മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ മൊബൈലിനെ ഞാനിങ്ങനെ എന്റെ കയ്യില്, വലത് കയ്യില് ഞാനിങ്ങനെ താങ്ങി പിടിച്ചു നിൽക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ പിടിച്ചാൽ അറിയാതെ എന്റെ കൈ എന്തായി പോവും, ഇങ്ങനെ താഴോട്ട് പോവും. കണ്ടോ, താഴോട്ട് പോവും. താഴോട്ട് പോയി പിന്നെ കുറെ കഴിയുമ്പോൾ പിന്നെയും താഴോട്ട് പോകും. എന്നിട്ട് അവസാനം ആ താഴെ പോകുന്ന ഭാരത്തിനനുസരിച്ച് എന്റെ ശരീരവും താഴും. എന്നെ കാണുമ്പോൾ ഒരു കോലം കെട്ട ആളായിട്ട് തോന്നും, ഒരു മനുഷ്യനല്ലാന്ന് തോന്നും. കാരണം എന്റെ ശരീരം പോലും വിരൂപമായി പോകുന്നു. എന്താ കാര്യം? ഈ ചെറിയ ഭാരത്തെ എന്റെ മനസ്സിന്റെ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ താങ്ങി താങ്ങി പിടിച്ച് ഞാൻ എന്റെ ശരീരത്തിന് പോലും ഭാരം കൊടുക്കുന്നു, മനസ്സിന് ഭാരം കൊടുക്കുന്നു. നമ്മൾ നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ യുവതയുടെയും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഭാരമുണ്ട്. ഒന്നാമത്തെ ഒരു ഭാരം, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഭാരം. രണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറയുന്നൊരു ഭാരം. മൂന്നാമത്തത്, എന്റെ ജീവിതം ഇനി എന്താണെന്ന് പറയുന്ന ഒരു തരം ആശയ പ്രശ്നം. ഇതിന്റെ ഈ ഭാരത്തിന്റെ ഇടയിലാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത്. അടുത്തൊരു ഉത്തരവാദിത്വം എന്താണെന്നറിയോ, ദായിക്ക് ഇദ്ദേഹത്തിന്റെ ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അതിനാണ് പലപ്പോഴും ഖത്തീബ് ഉസ്താദിന്റെ മുന്നിൽ വന്നിട്ട് ഒരു നല്ല ഖത്തീബ് ഉസ്താദിന്റെ ഒരു നല്ല ഇടപെടൽ കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന് ചില കുട്ടികൾ പറയും, ഉസ്താദ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ജീവിതത്തിൽ ആരോടും പറയാത്ത കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നോക്കുന്നുണ്ട്, കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്ത ഒരു മഹല്ല്, ചെറുമോത്ത് എന്ന് പറയുന്ന ഒരു മഹല്ലിൽ 3-4 വർഷം മുമ്പ് കോഴിക്കോട് ജില്ലാ SKSF പ്രസിഡന്റായിരുന്ന സമദ് ഫൈസി വിളിച്ചിട്ട് ഞാൻ പോയി. ഒരു പള്ളിയുടെ മുകളിൽ ഒരു 10-40 ചെറുപ്പക്കാർ വന്നിരിക്കുന്നു. ചെറുപ്പക്കാരുടെ
മുടി കണ്ടാൽ അറിയാം, അവരുടെ മുഖം കണ്ടാൽ അറിയാം. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അവരിൽ പല ആളുകളും. പല കോഴ്സിനും പഠിക്കുന്ന കുട്ടികളുണ്ട്, പക്ഷെ അവരുടെയൊക്കെ മനസ്സിന് ഭാരമുണ്ട്. ഞാൻ ആ കുട്ടികളുമായി അവരുടെ കൂട്ടത്തിലിരുന്ന് വർത്തമാനം പറഞ്ഞു, 2 മണിക്കൂർ നേരം വർത്തമാനം പറഞ്ഞു, പ്രസംഗിച്ചില്ല. എങ്കിൽ നോക്കൂ, പ്രസംഗം എന്ന് പറയുന്നതിൽ ആലങ്കാരികതയുണ്ട്, എഴുത്തിലും ആലങ്കാരികതയുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് നേരെ മുസാഹബത്ത് നടത്തുക, അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യഗണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു ബന്ധം. മനഃശാസ്ത്രത്തിനെ റാപ്പോ എന്ന് വിളിക്കുക. ആ ഒരു മുസാഹബത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പം ഹൃദയമാണ് സംസാരിക്കുക. നാവിനേക്കാളും വേഗത്തിൽ ഹൃദയം സംസാരിക്കും. ഹൃദയം സംസാരിച്ചു കഴിഞ്ഞോ ഹൃദയം അത് എടുക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ ഈ ചെറുപ്പക്കാരോട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് കുറെ വർത്തമാനം പറഞ്ഞു. അവസാനം ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങള് ഒരു സമ്മാനം എനിക്ക് തരാൻ തയ്യാറാണോ ചോദിച്ചു. കുട്ടികൾ റെഡിയായി. ഉള്ളോട് ഞാൻ പറഞ്ഞു, സമ്മാനം വേറെ ഒന്നുമല്ല, എല്ലാ ബുധനാഴ്ചയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ പള്ളിയിലെ ഖതീബ് ഉസ്താദിന്റെ കൈപിടിച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കുട്ടിയൊക്കെ സന്തോഷമായി, കാരണം ഈ ഖതീബ് ഉസ്താദ് ചിരിക്കാൻ അറിയുന്നത് അല്ല. ഉസ്താദ്മാർക്ക് ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ചിരിക്കാൻ അറിയാം, അവർക്ക് ചിരിന്റെ ഹദീസും അറിയാം, പക്ഷെ ചിരിക്കാൻ കുറച്ച് മതിയാ. കണ്ട്, നിങ്ങളൊന്ന് ചിരിച്ചാൽ തന്നെ ചില കുട്ടികൾക്ക് ആശ്വാസം കിട്ടും. നോക്കൂ, ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തൊരു നല്ല പുഞ്ചിരി, ആ ഹന്ദു സലാത്തൊക്കെ വരുന്ന ആ കൂട്ടത്തിൽ തന്നെ ഒരു നല്ല പുഞ്ചിരി നിങ്ങൾ അങ്ങ് കൊടുത്തേക്കണം. ഒരുപാട് ആളുകൾ നിങ്ങളോട് ഒരു ഹൃദയബന്ധം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? കാരണം നിങ്ങൾ നാവ് തുടങ്ങുന്നതിന് മുമ്പ് കണ്ണുകളെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്, ശരീരം കൊണ്ട് സംസാരിക്കുന്നുണ്ട്. നോക്കൂ, ചില ആളുകൾ തൊണ്ടാനക്കിട്ട് എന്നെല്ലാം പറഞ്ഞു സംസാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നന്നായി പുഞ്ചിരിക്കണം. ഞാൻ ഈ കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു, കുട്ടിയൊക്കെ ഇഷ്ടമായി. സമദ് ഫൈസി നന്നായി ചിരിക്കാൻ അറിയുന്ന, പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരാളായതുകൊണ്ടാകാം. സമദ് ഫൈസിയോട് കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം. ഞാൻ സമദ് ഫൈസിയോട് സ്വകാര്യം പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ വന്നാൽ പ്രസംഗിച്ചു പോകരുത്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു ചാൻസ് കിട്ടി അപ്പൊ പ്രസംഗിക്കും, അത് തുടങ്ങിയാൽ എത്ര വരെയാ തീരുവാന്നുള്ളതും അറിയില്ല. ചില നിക്കാഹിന്റെ ഒക്കെ വേദിയിൽ ചില ആളുകൾ പ്രസംഗിക്കും, ചിലടത്ത് നമ്മൾ സംസ്ഥാനത്ത് ഇതിൽ ഉത്സാഹപ്പെടുത്തിയതിന്റെ കാരണം എനിക്ക് ഇതാണെന്ന് തോന്നുന്നു. പ്രസംഗിച്ചിട്ട് എന്റെ അവസാനത്തെ അറ്റം വരെ എത്തിയിട്ട് അവസാനിക്കൂല, ഇതിന്റെ മണിയാറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് അവസാനിക്കാൻ പറ്റാത്ത നിലക്കുള്ള പ്രസംഗങ്ങൾ ഭയങ്കര. അത് 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുണി പിടിച്ചു ബലിക്കണാണ് പറകുന്നത്. 5 മിനിറ്റിൽ പ്രസംഗിക്കാൻ പോലും നമുക്ക് അറിയില്ല. അത് ഞങ്ങളെ ഖത്തീബുമാരുടെയൊക്കെ ചില കോഴ്സുകളിൽ 5 മിനിറ്റ് പ്രസംഗിക്കാൻ ട്രെയിനിങ് കൊടുക്കും. കാരണം എന്താ, അരമണിക്കൂർ പ്രസംഗിക്കൽ എളുപ്പമാണ്, കാരണം 5 മിനിറ്റിലേക്ക് ഒരു പ്രസംഗം ചുരുക്കുമ്പം ഉണ്ടാകുന്ന ശക്തി അപാരമാണ്. നമ്മുടെ പള്ളികളിലൊക്കെ 3-4 ക്ലോക്കുകൾ ഉണ്ടാവും, പക്ഷെ ഒരു പ്രസംഗവും സമയത്തിന് നിർത്തൂല. സമയത്തിന് തുടങ്ങുന്നുണ്ടാവും, പക്ഷെ സമയത്തിന് നിർത്തൂല. സമയത്തിന് നിർത്തിയിട്ട് ശീലിപ്പിക്കും. സമഫേസിനോട് ഞാൻ പറഞ്ഞു, കുട്ടികൾ വന്ന് നിങ്ങളുടെ മുന്നിൽ വരും, നിങ്ങൾ പ്രസംഗിച്ചു പോയേക്കല്ലേ, പിന്നെ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവരിങ്ങോട്ട് പറയുന്നത് വരെ നിങ്ങൾ കൈ മുസാഫാത്ത് ചെയ്യാൻ നിന്ന് കൊടുക്കുക, നന്നായി ചിരിച്ചു കൊടുക്കുക, തോളിൽ കൈ കൊടുക്കുക, കഴിയുന്നത് പേര് പഠിച്ചേക്കുക. വരുന്ന 10-40 കുട്ടികളുടെ പേര് പഠിച്ചേക്കുക. 2-3 ആഴ്ച കുട്ടികൾ ഇങ്ങനെ വരും, കിടന്നുറങ്ങുന്നതിന് മുമ്പ് കൈപിടിക്കും. ഉസ്താദ് ഇവരുടെയൊക്കെ പേര്, ആ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പേര് പഠിക്കുന്നത്. നിങ്ങൾ ഇന്നെങ്കിലും പോയിട്ട് ഈ ഒരു സമ്മേളനത്തിന്റെ റിസൾട്ടായിട്ട് ഈ ഖത്തീബുമാരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മഹലിലുള്ള ചെറുപ്പക്കാരുടെ പേരും ഫോൺ നമ്പറും സംഘടിപ്പിച്ച് നിങ്ങൾ അവരെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുന്ന ഒരു രീതി ഉണ്ടാക്കൂ. ഇതിന്റെ ഈ വിളിക്കുന്നതിന്റെ പൈസ നിങ്ങൾ മാസാവസാനം വൗച്ചർ എഴുതി കൊടുത്താലും കുഴപ്പമില്ല. അതൊക്കെ സമ്മതിക്കാൻ പാകത്തിൽ മഹല്ല് കമ്മിറ്റികൾ വളർന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുക, സ്ഥാപി യുവാക്കളെ വിളിച്ചതിന്റെ വകയിൽ ഫോണിന്റെ അലവൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം മഹല്ല് കമ്മിറ്റി. അപ്പൊ ഈ സമദ് ഫൈസിയുടെ അടുത്തേക്ക് കുട്ടികൾ വന്നു. 3-4 ആഴ്ച കഴിഞ്ഞപ്പോ കുട്ടികൾ കൂട്ടമായി ഉസ്താദിന്റെ മുന്നിൽ വട്ടത്തിൽ ഇരുന്നിട്ട് ചോദിച്ചു, അത്രേ. അതെ, സാധാരണ ഉസ്താദ്മാർ എന്തെങ്കിലും പറയലുണ്ടല്ലോ, ഉസ്താദ് എന്താ ഒന്നും ഞങ്ങളെ ഉപദേശിക്കാത്തത് എന്ന് ചോദിച്ചു. ഞാൻ സമദ്ഫൈസിയോട് പറഞ്ഞു, അങ്ങനെ പറയുന്ന ഒരു ഘട്ടം വന്നാൽ നിങ്ങൾ ഒരു ഖുർആൻ ആയത്തോ ഒരു ഹദീസോ ഓതിയിട്ട് 10 മിനിറ്റ് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, കുട്ടികളുടെ ഉള്ളിൽ കേൾക്കണമെന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടാക്കുന്നിടത്ത്, ചിന്തിക്കണമെന്ന് പറയുന്ന ബോധമുണ്ടാകുന്നിടത്ത് നിങ്ങൾ വിജയിച്ചാൽ നമുക്ക് ആളുകളെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോഴും അൽഹംദുലില്ലാ ആ പ്രദേശത്ത് ബുധനാഴ്ച രാത്രി 45 മിനിറ്റ് നേരം അദ്ദേഹത്തിന്റെ ചുറ്റും വന്ന് ഒരു കുട്ടികളുടെ ഒരു സഭ വന്നിരിക്കുകയും പോവുകയും ചെയ്ത് 3-4 വർഷമായി
എങ്ങനെയാ നടന്നത്? നമ്മളെന്താ ചെയ്യാന്നറിയാവോ, മഹല്ല് കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിക്കും ചെറുപ്പക്കാർക്ക് ക്ലാസ്. അതിന് ഭയങ്കര പേരും പരിപാടികളൊക്കെ ഉണ്ടാവും, സിലബസും അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കാര്യമായിട്ടൊക്കെ കൊണ്ടുവന്ന് സംഗതി ഭയങ്കര ഉഷാറാവും. പക്ഷെ ഈ കുട്ടികളെ മനസ്സ് തോന്നണ്ട, ഇതിലൊന്ന് വന്നിരിക്കാനും ഇതിലൊന്ന് നന്നാവണം തോന്നിപ്പിക്കുന്നിടത്ത് വിജയിക്കുന്നിടത്താണ് ദാവത്തിന്റെ അടിസ്ഥാനപരമായ തുടക്കം. അവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുള്ളത്. ആ ഒരു ഇടപെടൽ നമുക്ക് ഉണ്ടാകണം. നിങ്ങൾ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഒന്ന്, ഞാൻ അത് പറയുന്നിടത്താണ് ഞാൻ മാറിപ്പോയത്. പെട്ടെന്ന് രണ്ട് രീതികളിലാണ് ഒരു മനുഷ്യനെ നന്നാക്കുക. ഒന്ന്, അവരുടെ മനസ്സിൽ ചിത്രങ്ങൾ കൊടുക്കാൻ പറ്റണം. വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിത്രം കൊടുക്കാം. സ്വർഗത്തിലേക്ക് പോകുന്ന ചിത്രം, നരകത്തിലേക്ക് പോകുന്ന ഒരു ചിത്രം. ഞങ്ങളുടെ നാട്ടിലൊരു റമദാനിൽ 27-ാം രാവിലെ ദിക്ർ സ്വലാത്ത് മജ്ലിസിനോടനുബന്ധിച്ച്, അല്ല 17-ന് ബദരീങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു ഉസ്താദായ ഒരു പരിശീലകൻ വന്നു ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പക്കാരെ അദ്ദേഹം ഒരു മണിക്കൂർ കൊണ്ട് നല്ല ഭാഷണത്തിലൂടെ അദ്ദേഹത്തിന് അവരെയെല്ലാം കണ്ണടച്ചിട്ട് അവരെ ഒരു നിമിഷം കൊണ്ട് കബറിലേക്ക് കൊണ്ടുപോയി. അതെല്ലാം മനസ്സിൽ കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ചു മനുഷ്യൻ. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇപ്പോൾ സ്വർഗത്തുനിന്ന് പുറത്തെത്തിയിട്ടുണ്ട്, സ്വർഗത്തിന്റെ വാതിലും അടഞ്ഞിട്ടുണ്ട്. ഇനി സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കുട്ടികൾ ചെറുപ്പക്കാർ ആർത്തട്ടഹസിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, പോകണം, പോകണം. അപ്പോൾ അവരോട് പറഞ്ഞു, ഇനി പിന്നെ രക്ഷയില്ല, ഈ വാതിൽ തുറന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് പറയണം എന്ന് പറഞ്ഞു. ചെയ്ത തെറ്റുകളൊക്കെ പറയണമെന്ന്, ഒറ്റക്ക് പറയണമെന്ന്. അങ്ങനെ കുട്ടികൾ മാറി മാറി ഇരുന്നിട്ട് അരണ്ട വെളിച്ചത്തിൽ കരയാണ്. കരയുമ്പോൾ ഞങ്ങളൊക്കെ ദൃക്സാക്ഷികളാണ്. സ്മാർട്ട് ഫോൺ എടുത്തിട്ട് കുട്ടികൾ അതിലെ വേണ്ടാത്ത ആൽബങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. മക്കള് ചെറുപ്പക്കാര് കണ്ടോ, അത് ഹൃദയത്തിൽ തട്ടുമുണ്ടാകുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിന് ഞങ്ങളുടെ ഭാഷയിൽ സെൽഫ് ടോക്ക് എന്ന് വിളിക്കുക. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ അവനവൻ അവനവനോട് സംസാരിക്കുന്ന, മറ്റൊരു ഭാഷയിൽ ഖുർആനിന്റെ ഭാഷയിൽ നഫ്സുൽ ലവ്വാമ എന്ന് പറയില്ലേ, അവനവനെ തിരുത്തുകയും അവനവനെ അവിടെ പരാതി പറയുകയും ചെയ്യുന്ന ഒരു മനസ്സ്. നമുക്ക് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളുടെ എത്രമാത്രം വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടാൽ ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ഇല്ലേ. എന്നാൽ തഹജ്ജുദ് പ്രശ്നമല്ല, സുബഹി ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ മാത്രം ചെറിയ ടെൻഷനുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതും പ്രശ്നമല്ല, ഖളാഇ പോയാലേ ടെൻഷനുള്ളൂ. അങ്ങനത്തെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ മറ്റൊരു വിഭാഗം വന്നിട്ടുണ്ടാവില്ല, വൈകുന്നേരം അതിൻ്റെ ഉള്ളിൽ എല്ലാം നിക്കരിച്ച് തീർത്തിട്ടില്ലെങ്കിലേ ടെൻഷനുള്ളൂ. അങ്ങനത്തെ ആളുകളും നാട്ടിലുണ്ട് കണ്ടോ നിങ്ങൾ. അപ്പൊ ഓരോരുത്തരുടെയും മനസ്സിന്റെ അകത്തുള്ള വിവേകത്തിനനുസരിച്ചിട്ടാണ് അവരവരുടെ മനസ്സിലുള്ള ആത്മഭാഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന യൂത്ത്സിന്, നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന നന്നാകേണ്ട കൗമാരക്കാർക്ക്, കൗമാരക്കാരികൾക്ക് നിങ്ങളുടെ മനസ്സിൽ നന്നാവുന്നതിന്റെ ചിത്രം പതിച്ചു കൊടുക്കണം. നന്നായിട്ട് ശേഷമുണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഒരു വഴി, ചിത്രങ്ങളിലൂടെ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തൊരു വഴി എന്ന് പറയുന്നത് ഫീലിങ്ങുകളിലൂടെ എത്തിച്ചു കൊടുക്കുക. നിങ്ങളിപ്പോൾ കുഴപ്പക്കാരായ ഒരുത്തനെ നന്നാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു തന്ത്രമാണ് ഫീലിംഗ് ഉപയോഗിച്ച് പറയാ. ഉമ്മ പറയും, മോനെ നിന്റെ കാര്യത്തിൽ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഓന്റെ കണ്ണ് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വരും. പ്രസംഗത്തിന് ഒരുപക്ഷെ ഫീലിങ്ങുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. കുട്ടി നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു മോനെ, നിന്റെ പ്രവർത്തനങ്ങളും ചിരിയും എനിക്ക് വലിയ സന്തോഷം തരുന്നു, എന്നാൽ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ മതിയോ കുട്ടിയെ എന്ന് അടുത്ത് നിന്നിട്ട് ഒരു ഉസ്താദ് കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ പലതായിത്തീരുത്തിട്ട് ആ കുട്ടി പറയും, ഉസ്താദ് എനിക്ക് നന്നാവണമെന്നുണ്ട് പക്ഷെ എനിക്ക് അതിനാവുന്നില്ല. ആ തുറന്നു പറയൽ നന്നാവുന്നതിന്റെ തുടക്കമാണ് അൽഹംദുലില്ല. അപ്പോൾ ഒന്ന്, നിങ്ങൾ ചിത്രമായി മനസ്സിൽ കൊടുക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ഫീലിംഗ് ആയി മനസ്സിൽ കൊടുക്കുക. ഒരു സംശയമില്ല, മനസ്സിന്റെ ഭാരമറക്കി വരാൻ കുട്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. മനസ്സിന്റെ ഭാരമറക്കി വരിക എന്ന് പറയുന്നത്, മനുഷ്യന്റെ മനസ്സിന് മൂന്ന് തരം അവസ്ഥകളുണ്ട് എന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നുണ്ട്. ഒന്ന്, ബോധമനസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥ. പാലക്കാടാണ് നമ്മളുള്ളത്, ഒറ്റപ്പാലത്താണുള്ളത്, ഒരു ക്യാമ്പസിലാണുള്ളത്. ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ചില ആളുടെ നീലക്കസേരയിൽ, പച്ചക്കസേരയിൽ, മഞ്ഞക്കസേരയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ നമ്മളുടെ ബോധത്തിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഇരുന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചില ആളുകൾ ഇതിന്റെ അകത്ത് ഉറങ്ങുന്നുണ്ട്. അതിന്റെ അർത്ഥം അവരുടെ രണ്ടാമത്തെ മനസ്സ് തുറന്ന് സുന്ദരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയും അപ്പുറത്ത് തുറക്കപ്പെടാത്ത മൂന്നാമത്തെ മനസ്സുണ്ട്. ആ മനസ്സിന്റെ അകത്താണ് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവേശവും ഉത്സാഹവും ധൈര്യവും സ്ഥൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമ്മൾ സ്റ്റോക്കാക്കി വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് പോയിട്ട് പറയാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അതാണ് ആരോഗ്യങ്ങളൊക്കെ വിജയിക്കുന്നത്. അവിടെയാണ് അവർ അകക്കണ്ണാണ് തുറന്നത്, ഉള്ളിലേത്തെ കണ്ണാണ് തുറന്നത്. അങ്ങനെ തുറക്കുന്നതിന്റെ സമ്പർത്ത
ഉറക്കത്തെക്കുറിച്ചാണ് അതുവഴി ഉണ്ടാകുന്ന സാധ്യതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യനെ നന്നാക്കണമെങ്കിൽ പ്രസംഗത്തിന്റെ അപ്പുറത്ത് പ്രചാരണത്തിന്റെ അപ്പുറത്ത് ശക്തമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകണം. അതിന്റെ തുടക്കം നമ്മുടെ മഹല്ലിലെ കുടുംബത്തിന്റെ അകത്തുനിന്ന് ആരംഭിക്കണം. മഹല്ല് കമ്മിറ്റികൾ അതൊരു വലിയ അജണ്ടയായി ഏറ്റെടുക്കണം. അതിന് പ്രാപ്തിയുള്ള ഖതീബ് ഉസ്താദുമാരെ നമ്മൾ നിയമിക്കണം. അതിന്റെ സംവിധാനങ്ങൾ മഹലിന്റെ അകത്തുണ്ടാകണം. ആരാണോ പള്ളിയുമായി അകന്നു നിൽക്കുന്നത് ആ ആളുകളെ കണ്ണുകണ്ട് നോക്കിക്കാണാനും നമ്മളിലേക്ക് അടുപ്പിക്കാനുമുള്ള ചിന്ത മഹലിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഏറ്റെടുക്കണം. ഈ ഒരു പ്രവർത്തനം ഒറ്റക്കും നിർവഹിക്കാം, കൂട്ടായിട്ടും നിർവഹിക്കാം. കൂട്ടായിട്ട് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സംഘമായി നിർവഹിക്കുന്നതിന് പ്രവേഗം കൂടുതലുണ്ടാകും, സംഘമായി നിർവഹിക്കുന്നതിന് ശക്തി കൂടുതലുണ്ടാകും. സംഘമായി നിർവഹിക്കുന്നതിന്റെ അലകും പിടിയും വേറെയാണ്. അപ്പൊ സംഘമായി നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥകരണ ജമീയത്തുൽ ഉലമയിൽ നമ്മളെല്ലാവരും അംഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. സംഘമായി നിർവഹിക്കുന്നതിന്റെ ചില സാധ്യതകളും കൂടി ഞാൻ ഇതിന്റെ അവസാന ഭാഗം പറയണം. കാരണം ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുകളൊക്കെ സംഘാടകരായ ആളുകളാണ്. സംഘാടനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ആത്മവിശ്വാസം കിട്ടുന്നു. എന്റെ കണ്ണൂരിലെ ഒരു താണ ജംഗ്ഷൻ എന്ന് പറയുന്ന ഹൈവേയിൽ ഞാനൊരു ദിവസം രാവിലെ ബസ്സിന് അപ്പുറം ക്രോസ് ചെയ്യാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാം. ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേറിപ്പായുന്നുണ്ട്. എനിക്ക് കടക്കാൻ പറ്റുന്നില്ല. നോക്കൂ, നിങ്ങൾ തൊട്ടപ്പുറത്ത് വേറൊരാൾ വന്ന് നിൽക്കുന്നു, രണ്ടാളായി. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന സമസ്തക്കാരനും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സമസ്തയെ എതിർക്കുന്ന ഒരാളും ആയിരിക്കാം. മൂന്നാമത്തെ വേറൊരാൾ വന്ന് നിൽക്കൂ കേട്ടോ, അയാളൊരു ബി ജെ പിക്കാരനാണ്. നോക്കൂ, ഞങ്ങൾ തമ്മിൽ മൂന്നാളിനിടയിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. നാലാമത്തത് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരാൾ, നാലാളായി. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഒന്നിലും വിശ്വസിക്കാത്ത ഒരാളും വന്നു എന്ന് വിചാരിച്ചോ. ഇപ്പൊ ഈ അഞ്ചാളാവലോടുകൂടി പിന്നെ നമ്മൾ ബസ്സിനെ ഒന്നും നോക്കൂല. നമ്മളെന്താ ചെയ്യുക, നമ്മൾ നേരെ അങ്ങ് നടക്കും. ബസ്സുകൾ നമുക്ക് വഴിമാറിത്തരും, വാഹനങ്ങൾ വഴിമാറിത്തരും. നമ്മൾ നോക്കി യദുല്ലാഹി അലൽ ജമാഅ എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, യദുല്ലാഹി അലൽ ജമാഅ, അള്ളാഹുവിന്റെ സഹായം ഒരു ജമാഅത്തിന്റെ കൂടെയാണ്. നോക്കൂ, അങ്ങനെ സംഘമായി നിന്നിട്ട് നമ്മൾ നിർവഹിക്കണം. ഓരോരുത്തരും സ്വകാര്യമായി ചെയ്യുന്നുണ്ട്, സ്വകാര്യമായി നിർവഹിക്കുന്നുണ്ട്. പള്ളികളിലൊക്കെ സുന്നത്ത് നിസ്കരിക്കാതെ പോകുന്ന ആളോട് സുന്നത്ത് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾ കാണാം. പക്ഷേ സംഘമായി നമ്മൾ ദാവത്ത് നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഇടയിൽ ഇതൊരു അജണ്ടയായി മാറി വരണം. എങ്ങനെയാണ് സംഘമായുള്ള നമ്മളെ പ്രവർത്തനത്തിന് അസ്തിത്വമുണ്ടാകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംഘടനയുടെ പേരിന്റെ അപ്പുറത്ത്, അടിസ്ഥാനപരമായ കാര്യം ഞാൻ പറയുന്നത്, സംഘടനയുടെ പേരിന്റെ അപ്പുറത്ത്, സംഘടനയുടെ ബാനറിന്റെ അപ്പുറത്ത്, സംഘടനയുടെ ചുട്ടവട്ടങ്ങളുടെ അപ്പുറത്ത്, സംഘടനക്കാരാണോ ഭാരവാഹി എന്നതിന്റെ അപ്പുറത്ത് ഒരു സംഘടനയെ നിലനിർത്തുന്നത് സംഘടനയുടെ ലക്ഷ്യബോധമാണ്. സുനി, യുവജന സംഘത്തിന്റെ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനക്ക് ഊടുണ്ട്, പാമ്പുണ്ട്, ആദർശമുണ്ട്, ചിട്ടയുണ്ട്, സംവിധാനമുണ്ട്, മെമ്പർഷിപ്പുണ്ട്, സ്ഥിതിവിവര കണക്കുകളുണ്ട്. അതിന്റെയൊക്കെ അപ്പുറത്ത് ഒരു മഹലിൽ കൂടി പ്രവർത്തിക്കുന്ന 10-അംഗ സംഘത്തിന്റെ മനസ്സിലുള്ള ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യമാണ് ആ കൂട്ടത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. ലക്ഷ്യത്തിൽ നമ്മൾ എന്തെല്ലാമാണോ കൊണ്ടുവരുന്നത് അത് മാത്രമേ നടക്കൂ. ഞാനതാ പറഞ്ഞത് 60,000 ചിന്തകൾ വരുന്നിടത്ത് 59,000 നമ്മളെ മനസ്സിന്ന് പോകുന്നു. ഏതോ ഒന്നിൽ നമ്മൾ മനസ്സ് വെക്കുന്നു, ആ ഒന്ന് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ഞാനൊരു കഥ നിങ്ങളുടെ മുമ്പ് പറയാം. കാരണം നിങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഉണ്ടോ എന്നാണോ പറയുന്നത്? ഇല്ല എന്നാണോ പറയുന്നത്? ആ ശരി, ഞാനൊരു ചെറിയ കഥ പറയാം. ഒരു ഈ ലക്ഷ്യമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. പല ആളുകളും നാട്ടിൽ സംഘങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുക, എന്തിനേനും നമ്മൾ ഉണ്ടാക്കിയേ, അപ്പുറത്തെ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാ ചിന്തിക്കുക. നിങ്ങളെ മനസ്സിലൊരാഗ്രഹം വെച്ചിട്ട്, ലക്ഷ്യം വെച്ചിട്ട് നിങ്ങളതിനുണ്ടാക്കുമ്പം അതിന്റെ റിസൾട്ട് വേറെയാണ്. കണ്ടോ, അതിന്റെ റിസൾട്ട് വേറെയാണ്. അപ്പൊ ഒരു പെണ്ണ് ഉപ്പാനോട് പറഞ്ഞു എന്റെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. ഉപ്പ ചോദിച്ചു, എന്താ മോളെ പ്രശ്നം? അത് എനിക്ക് പ്രസവിക്കുന്നത് പേടിയാണെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഗർഭിണിയാവും എന്നറിയാം, നാട്ടിലൊക്കെ അങ്ങനെയാണ് ഏർപ്പാട്. അതുകൊണ്ട് ഞാൻ
പ്രസവിച്ചു പോവും, പ്രസവിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, തനിക്ക് ഇഷ്ടാവില്ല പറഞ്ഞു. അപ്പോൾ അപ്പൊക്കെ ആകെ പ്രശ്നമായി, പല ഡോക്ടറെയും കാണിച്ചു, മനഃശാസ്ത്രം അറിയുന്ന ആളെ കാണിച്ചു, പോയി 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 അവസാനം ഒരാളെടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് ലോകത്തൊരു പരിഹാരമേ ഉള്ളൂ. അതെന്താന്ന് പറഞ്ഞാല്, ഇതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ലോകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ? ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്, ഫേസ്ബുക്കിലിട്ടാ, ട്വിറ്ററിൽ ഇട്ടാൽ മതി, ഒരു വാട്സപ്പിൽ ഇട്ടാൽ മതി, ഇങ്ങനെ ചിന്തിക്കുന്ന. എന്നിട്ടോ? എന്നിട്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കണം. സംഘടന ഇട്ടുണ്ടാക്കിയിട്ട് ഇവൾക്ക് അതിലൊരു ഭാരവാഹിത്വം കൊടുത്തേക്ക്, അപ്പം ഇവൾ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ ചോദിച്ചു, ഭാരവാഹിത്വമൊക്കെ കിട്ടുമ്പോൾ അതിൽ തന്നെ ചിന്തിച്ചിട്ട് പിന്നെയും ആ ചിന്ത സ്ട്രോങ് ആവാനല്ലേ കാരണം എന്ന് പറഞ്ഞപ്പോ, ഈ മനഃശാസ്ത്ര അറിയുന്ന ആള് പറഞ്ഞു കൊടുക്കാം, അതല്ല, സംഘടന ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം മറന്നോളും. മനസ്സിലായില്ല എന്ന് പറഞ്ഞത്, സംഘടന ഉണ്ടായിക്കയാലോടുകൂടി ലക്ഷ്യം മറന്നോളും. നമ്മൾ ആൾക്കാർക്കൊക്കെ തിരക്കാതെ ഒന്ന് കമ്മിറ്റി വേഗം ഉണ്ടാക്കണം, എന്നിട്ട് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂല. കമ്മിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വിഷൻ ഉണ്ടാകണം, എന്താണ് ചെയ്യാനുള്ളത്, അതിന് പറ്റുന്ന കമ്മിറ്റിയാണ് ഉണ്ടാക്കേണ്ടത്. ആ കമ്മിറ്റിയിൽ വരുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ദൗത്യം ഉണ്ടാകണം. നമുക്ക് നിങ്ങൾ അല്ല, മഹല്ല കമ്മിറ്റിയുടെ ആളുകളോടോ മിസ്വയസിന്റെ ആളുകളോടോ ഒക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ നാട് എന്ന് പറഞ്ഞാൽ 112 വീട്ടുകാരുള്ള കുഗ്രാമത്തിന്റെ കുഗ്രാമം, കണ്ണൂർ ജില്ലയിൽ 18 കിലോമീറ്റർ, കണ്ണൂർ ടൗൺ 18 കിലോമീറ്ററിന്റെ ഉള്ളിൽ എനിക്ക് പോകണം. അവിടെ എന്റെ പള്ളിയുടെ മുന്നില് മഹലിന്റെ പ്രസിഡന്റും കൂടിയാണ് ഞാന്. അപ്പൊ മഹലിന്റെ മുന്നില് ഹൗസിന്റെ പരിസരത്തായിട്ട് ഒരു ഫ്ലക്സ് ബോർഡ് ഉണ്ട്, 13 അംഗങ്ങളുടെ ഫോൺ നമ്പറും ഉണ്ട്, 13 അംഗങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് നയപരമായ കാര്യവും സാമ്പത്തികമായ കാര്യമേ ചെയ്യാനുള്ളൂ, വേറൊരു റോളും എനിക്ക് മഹലിലില്ല. അണ്ട് നേർച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ആളുകളുണ്ട്, തേങ്ങ പറിപ്പിക്കാൻ വേറെ ആളുകളുണ്ട്, സ്വത്ത് പരിപാലനത്തിന് വേറെ ആളുകളുണ്ട്. എന്തിനാണ് ഞാനിത് എഴുതി വെക്കുന്നത്? ഉത്തരവാദിത്തമുണ്ടോ? ഉത്തരവാദിത്തം വീതിച്ചു കൊടുക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ടാസ്ക് കിട്ടണം, ടൈം കിട്ടണം. TT നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത്. ആ ഉണ്ടായിക്കഴിയുമ്പോഴേക്കും മനുഷ്യന്റെ ഉള്ളിൽ ചലിക്കും. മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാവോ? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും മനഃശാസ്ത്ര വിശകലനം അനുസരിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് എന്റെ പേരെടുന്നെങ്കിലും വിളിക്കുന്നത് കേൾക്കുക, എന്റെ പേരെടെങ്കിലും എഴുതി വെച്ചിട്ട് കേൾക്കുക. എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോ രാവിലെ ചില ആളുകളൊക്കെ സുപ്രഭാതം പത്രം എടുത്ത് നോക്കുന്നത് എന്റെ പേരതിൽ വന്നിനോ നോക്കാണ്, അതിലില്ലെങ്കിൽ പിന്നെ മൂപ്പര് വേറൊന്നും വായിക്കൂല, തീർന്നു ഓരോ പത്ര വായന കണ്ടോ. അങ്ങനത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ല ഞാനിത് പറയുമ്പം. ഇതെല്ലാം മനുഷ്യന്റെ ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവനവന്റെ പേര് പള്ളിയുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു, ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു, ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. അവർ റാഹത്താ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘം, അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഘം, ആ സംഘത്തിന്റെ എല്ലാവരുടെ മനസ്സിലും എന്ത് വേണം? ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എവിടെയെങ്കിലും ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഒരു മഹലിലെ ഒരു നിബിദിനം കഴിഞ്ഞിട്ട് അടുത്ത നിബിദിനമാകുന്നിടത്ത് എവിടെയെങ്കിലും ഒരു കണക്കെടുപ്പ് നിങ്ങൾ നടത്തിയതായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, എത്ര പൊതി ഭക്ഷണം കഴിഞ്ഞ കൊല്ലം കൊടുത്തു, ഇക്കൊല്ലം എത്ര പൊതി ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യും. അതിന്റെ ഒക്കെ അപ്പുറത്ത് കഴിഞ്ഞ നബിദിനം കഴിഞ്ഞിട്ട് ഈ നബിദിനമാകുന്നിടത്ത് നിസ്കരിക്കാത്ത എത്ര പേരെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു അജണ്ട നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആലോചിച്ചു നോക്കിയേ. നമ്മൾ മദ്യപിക്കുന്ന ആളുകൾ നമ്മുടെ മഹലിലുണ്ട് എന്ന് മിമ്പറിന്റെ ചോടെ നിന്ന് പ്രസംഗിക്കുന്ന ഖതീബനെയല്ല നമുക്ക് ആവശ്യം, മറിച്ച് അത് മൗനമായി നിന്ന് അവരെ സമീപിച്ച് അയാൾ മദ്യപിക്കുന്നതിന്റെ പശ്ചാത്തലം അന്വേഷിച്ച് അയാളുടെ ഹൃദയത്തിലേക്ക് ഒരു മിന്നലാട്ടം കൊടുത്ത് അയാളുമായി സംവദിക്കുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം. ഒരൊറ്റ ഒരാളെ ഒരു നിബിദിന പരിപാടി കഴിഞ്ഞ് അടുത്ത നിബിദിനമാകുമ്പോൾ, കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യൻ ലോകത്തുണ്ടാക്കിയ ഏറ്റവും വലിയൊരു വിപ്ലവം എന്ന് പറയുന്നത് മദ്യത്തിനെ ലോകത്തിൽ നിന്ന് വിഭാടനം ചെയ്യാനും, കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരികളുടെയും എണ്ണം കൂടി വരിക, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൊക്കെ കുട്ടികൾ ഒന്നിച്ചിരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് മദ്യത്തിന്റെ കുപ്പികൾ പൊട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരിക. പ്രസംഗം നടത്തിയതുകൊണ്ട്, ക്യാമ്പയിൻ നടത്തിയതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഘട്ടമാണുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള ഇടപെടലുകൾ സംഘമായി ചെയ്യുന്നു എന്ന് കണ്ടാൽ ആളുകൾ ഒരിക്കലും അഴിഞ്ഞ് ഒഴിഞ്ഞു മാറൂല. കാരണം സംഘത്തിന് അത്ര വലിയൊരു ഫലമുണ്ട്, സംഘത്തിന് അത്ര വലിയൊരു കാഴ്ചപ്പാടുണ്ട്. എങ്ങാനും ഒരു കുട്ടി നന്നാവുന്നതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ഖൈറുല്ലക മിനദ്ദുനിയാവമാഫിഹ, നോക്കൂ, നിങ്ങൾ ഈ ആകാശഭൂമിയിലുള്ളതിനേക്കാളും ഏറ്റവും മികച്ച റിസൾട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു പ്രതിജ്ഞയോടുകൂടി നമ്മൾ ഇവിടുന്ന് പോകേണ്ടതുണ്ട്, അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ പോകേണ്ടതുണ്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ നേരം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നിർവാഹമില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, അഞ്ച് തരത്തിലുള്ള ചിരികൾ
സംഘാടകരുടെ മനസ്സിൽ ഉണ്ടാകണം. ഞാൻ സംഘാടകന്റെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അഞ്ച് ചിരിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ എന്നെ ഇവിടെ ഈ പരിപാടിയിൽ ചെറിയ സമയത്തേക്കാണെങ്കിലും ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ഏറ്റവും കൂടി ഉത്സാഹിച്ച ഏറ്റവും അധികം സംഘടനാപരമായ തീവ്രവാദമുള്ള ഒരാൾ നിങ്ങളെ ഈ നാട്ടിലുണ്ട്, നമ്മുടെ മമ്മൂട്ടി ഭജി. സംഘടനാപരമായ തീവ്രവാദം പറഞ്ഞാൽ വിടൂലെന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്ത മാതിരിയാണ് അവർ പറഞ്ഞാൽ. ഇവിടെ എവിടെയോ ഉണ്ടാവും, ഇതൊക്കെ കേട്ടിച്ചിരിക്കുന്നുണ്ടാവും. രണ്ട് ചിരികൾ കഴിഞ്ഞു ഇപ്പോ അങ്ങനെ ഈ പരിപാടിക്ക് എന്നോട് പറഞ്ഞു, അവിടെ വന്ന രണ്ടാളും വന്ന് പ്രസംഗിച്ചു. ഇപ്പൊ നിങ്ങളും വന്നിരിക്കുന്നു ഭയങ്കര ആവേശത്തിലാണ്. നമുക്ക് നിങ്ങളൊരു സംഘാടകൻ എന്നും പറയുന്ന ഒരാള് ചലിക്കുന്ന ഒരു പാർട്ടിക്കളാണ്. ചലിക്കാത്തൊരു ഉമ്മത്തിന് ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കാർ എല്ലാവർക്കും ഞാൻ 10 സെക്കൻഡ് സമയം തരാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ സീറ്റൊന്ന് മാറിയിരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉണ്ടോ? 10 സെക്കൻഡ് സമയം. നിങ്ങൾ വേണ്ട, നിങ്ങൾ വേണ്ട. 10 സെക്കൻഡ് എപ്പോഴേ കഴിഞ്ഞു. നിങ്ങൾ എന്നിട്ടും ചില ആളുകൾക്ക് സീറ്റ്, ചില ആൾ ചലനത്തിൽ ചിലരുടെ കസേര തന്നെ പോയി. എന്താ എവിടെ നിങ്ങളൊരു ചലനം ഉണ്ടാകുമ്പോൾ അങ്ങനെ പലതും സംഭവം. ചലനമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ചലനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. സംഘടന ചലിക്കാനും ചലിപ്പിക്കാനും ഉള്ളതാ. മഹാസമ്മേളനം നടക്കുമ്പോഴേക്ക് എന്തുമാത്രം ചലനങ്ങൾ വീടുകൾക്കിടയിൽ നടക്കണം, ആളുകളുടെ മനസ്സിൽ നടക്കണം. അത് പുറത്ത് മാത്രമാവാൻ പാടില്ല, മനസ്സിൽ നടക്കണം. നിങ്ങളുടെ ബസ് ബുക്ക് ചെയ്തില്ലേ? നിങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ട് പാലക്കാട് എത്തുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് ചെറുപ്പക്കാരുടെ ഒക്കെ പേര്, ആലപ്പുഴയിലേക്ക് സമ്മേളനത്തിൽ പോകുന്ന വണ്ടിയിൽ ഒരു നല്ല ഉസ്താദുണ്ടെങ്കിൽ ആ വണ്ടിയിൽ വന്ന ചെറുപ്പക്കാരുടെയൊക്കെ പേര് പറഞ്ഞ് വിളിച്ച് അവരുടെ മനസ്സിലൊരു ചലനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ചലിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് മനുഷ്യൻ വന്നത്. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒന്ന് നിങ്ങൾ ചലിച്ചു, ഒരു ചലനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങൾ പടച്ചു. രണ്ട്, നിങ്ങൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് നിങ്ങൾ ജീവിക്കൂല, നമ്മളല്ല ആരോ കട്ട് ചെയ്തു. അതായത് ഉമ്മയും ഉമ്മാന്റെ പൊക്കിൽ കൂടി ബന്ധത്തെ മുറിച്ചു, കണ്ടോ? അപ്പൊ നിങ്ങൾ മുറിച്ചത് കൊണ്ടാണ് അതിജീവിക്കുന്നത്, ചലിച്ചത് കൊണ്ടാണ് അതിജീവിക്കുന്നത്. നിരന്തരമായി നിങ്ങൾ ചലിക്കണം, വേണ്ടാത്തതിനെ കട്ട് ചെയ്യണം. ലോകത്ത് ഒരുപാട് മുറിക്കപ്പെടേണ്ടതുണ്ട്, അപ്പൊ അതിനെ മുറിക്കുക എന്ന് പറഞ്ഞൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഒന്നാമത്തത് ചലനമാണ്. നോക്കൂ, സംഘാടകരുടെ ഏറ്റവും വലിയ വിശേഷമാണ് ചലിച്ചുകൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരമായി പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന മനസ്സുണ്ടാകുക. ഒന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു നിരന്തര പ്രവർത്തനം നടക്കുമ്പോൾ ഒരു സംശയമില്ല, ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കണം ആളുകൾ നന്നാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. നന്നാവില്ല എന്ന് വിചാരിച്ചു പണി ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ചിത്രമുണ്ടാകണം ആളുകൾ നന്നായതിന്റെ. അപ്പോൾ നിങ്ങൾ നോക്കൂ, സംഘാടകന്റെ ഒന്നാമത്തെ ചിരി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു. സംഘാടകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു ചിരി എന്ന് പറയുന്നത് ഒരാശയം അയാളുടെ മുന്നിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ ചിരിയാണ്. 10 മിനിറ്റാണ് എന്റെ മുന്നിൽ ഇനി പ്രസംഗിക്കാനുള്ളത്. ഞാൻ അതിൽ നിന്ന് 2 മിനിറ്റ് ഞാൻ ഈ പ്രസീഡിയത്തിന് സംഭാവന ചെയ്യും. 8 മിനിറ്റ് കൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കണേ, 5 ചിരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നു. 5 ചിരികൾ. 5 ചിരിയിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് മനോഹരമായൊരാശയം സംഘാടകരായ നിങ്ങളുടെ മനസ്സിൽ പതിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അത് രാത്രി 12 മണിക്കാകാം. 12 മണിക്കായിരിക്കും ഒരുപക്ഷെ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരാശയം വരുന്നത്, പറച്ചോനെ എനിക്ക് ഇന്നത് ചെയ്യണം എന്റെ നാട്ടിൽ. ചിന്തയിലാണത് വരുന്നത്. അപ്പം നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങളുടെ ഒന്നാമത്തെ ചിരി അവിടുന്ന് തുടങ്ങുന്നു. രണ്ടാമത്തെ ചിരി ഈ ആശയം നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി ഈ നിങ്ങൾ കമ്മിറ്റി യോഗം കൂടുന്നു, അടിയന്തരമായ കമ്മിറ്റി യോഗം. ആ കമ്മിറ്റി യോഗത്തിൽ അധിക ആളുകളും അതിനെ എതിർക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ചിരി തുടങ്ങണം. ആൾക്കാർ പറയൂ അതൊന്നും നടക്കുന്നതല്ല ചങ്ങാരിയെ, ഈ നാട്ടുകാരെ നിസ്കരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം കുറെ ആൾക്കാർ നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ്, അതുകൊണ്ട് വേണ്ട, നിങ്ങൾ നിങ്ങളെ വഴിയും നോക്കി, നിങ്ങളുടെ മൈഷത്ത് നോക്കിയാൽ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾ ചിരിക്കണം. കാരണം എന്താ, എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലല്ലോ അവർ ജനിച്ചത് എന്ന് ചിന്തിച്ചിട്ട് സ്വയം സമാധാനത്തിന്റെ ചിരി
ശരി വേണം. മൂന്നാമത്തെ ശരി എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ എല്ലാവരും കൂടി ഏറ്റെടുത്തിട്ട് അതേ ആശയം നടപ്പിൽ വരുത്തുമ്പം നിങ്ങൾ ദൂരെ നിന്ന് നോക്കി നിന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ശരി. നാല്, തീവ്രമായി നിങ്ങൾ പ്രവർത്തിച്ചിട്ട്, തീവ്രമായി ഇപ്പം ഞാൻ മമ്മൂട്ടിഫേഴ്സിനൊക്കെ പറഞ്ഞത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണുന്നില്ല, നമുക്കും അവർക്കൊക്കെ ദീർഘായുസ് തരുമാറാകട്ടെ, അതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം തീവ്രമായ ഒരു ശരി എന്ന് പറയുന്നത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാ ദൗത്യവും നിർവഹിച്ചു, റിസൾട്ട് കൃത്യമായി കിട്ടി, ലക്ഷ്യത്തിലേക്ക് നമ്മൾ കരക്കടുപ്പിച്ചു, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ സംഘാടകരായതുകൊണ്ട് ഞാൻ ഈ ഭാഷ തന്നെ ഉപയോഗിക്കാം, കുപ്പായം അഴിച്ചു വെച്ചിട്ട്, അടിവസ്ത്രം അഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ഹാങ്ങറിൽ തൂക്കിയിട്ട് നിങ്ങൾ ക്ഷീണത്തോടെ ബെഡിൽ വീഴുന്ന ഒരു രംഗമുണ്ട്. അത്ഭുതകരമാണ്. നിങ്ങൾ മേയിച്ചിരിക്കാൻ കാരണം എന്ന് പറയാം, അങ്ങനത്തെ ഒരവസ്ഥകൾ ജീവിതത്തിൽ ഇവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. പ്രവർത്തിക്കണം കഠിനമായിട്ട്, എന്നാലേ രാത്രി ഉറങ്ങുമ്പോൾ അത് വരുള്ളൂ. അല്ലാണ്ട് ഒരു ഒപ്പിക്കൽ പരിപാടിയുടെ സംഘാടകരായി നിന്നാലൊന്നും അത് വരില്ല. അപ്പോൾ അത് ക്ഷീണത്തോടു കൂടി അങ്ങ് വീഴുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു സന്തോഷമുണ്ട്. നാലാമത്തെ ചിരി, അവസാനത്തെ ചിരി എന്ന് പറയുന്നത് എല്ലാവരും കരയുന്ന സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് വലതത്ത് ഉമ്മുക്കയ്യപ്പൻ ആദമ ബാക്കിയ എന്ന് നമ്മൾ പണ്ട് പള്ളി ദർശനത്തിൽ പഠിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ കരയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിരിച്ചിട്ട് ചിരിക്കുന്ന സംഘാടകനായി പോകാൻ പറ്റുന്ന ഹു വിൽ ക്രൈ ഓൺ യുവർ ഡെത്ത് എന്ന ഒരു പുസ്തകം റോബിൻ ശർമ്മ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ട്രെയിനർ എഴുതി വെച്ചു. നിങ്ങൾ മരിച്ച സമയത്ത് കരയാൻ ആരെങ്കിലും ഉണ്ടാവുമോ? നിങ്ങളുടെ മരണത്തിന്റെ പേരിൽ കരയാന ഒരു നല്ല സംഘാടകന്റെ വേർപാടിൽ, നല്ല ദായിയുടെ വേർപാടിൽ കണ്ണീരൊലിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അള്ളാഹുവിന്റെ മലക്കുകളുടെ കാരുണ്യവും ഉണ്ടാവും. അതുകൊണ്ട് ദാവത്ത് എന്ന് പറയുന്നത് ആലങ്കാരികമായ ഭാഷയല്ല, ടെക്നോളജിയുടെ അപ്പുറത്ത് മനുഷ്യന്റെ സമ്പർക്കത്തിലൂടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു മെസ്സേജായി കടന്നു പോകേണ്ടതാണ്. തന്റെ മുന്നിൽ വന്നിരിക്കുന്നയാൾ ശ്രദ്ധിക്കാൻ പാകമായ മാത്രമേ നിങ്ങളുടെ മെസ്സേജ് അയാൾ സ്വീകരിക്കുള്ളൂ എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. അല്ലാതെ നമ്മൾ കുറെ ഒച്ചയുണ്ടായി അങ്ങനെ പോകുന്നു, ആ ശബ്ദം അന്തരീക്ഷത്തിൽ ലയിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് പലപ്പോഴും റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സ്വന്തത്തെ മനസ്സിലാക്കി, സ്വന്തത്തെ നവീകരിച്ച്, കുടുംബത്തിൽ നിന്ന് തുടങ്ങി, മഹല്ലുകളിൽ നിന്ന് തുടങ്ങി, സംഘടനകളിലൂടെ വ്യാപിപ്പിക്കുന്ന ഒരടിസ്ഥാനപരമായ ദാവത്ത് ശാസ്ത്രീയമായി ഏറ്റെടുക്കാൻ സുന്നി മഹല്ല് ഫെഡറേഷനും സുന്നി യുവജന സംഘത്തിനുമൊക്കെ ഇപ്പോൾ വളരെയധികം സാധ്യതയുണ്ട്. ആ സാധ്യതകൾ ഈ സമസ്തയുടെ സമ്മേളനത്തോടുകൂടി ഒരാരംഭമായി വരുന്ന കാലങ്ങളിൽ അതാണ് കേരളത്തിന് വേണ്ടത് എന്ന് ചിന്തിക്കാൻ ഈ സമ്മേളനം ഒരു മനോഹരമായ സന്ദേശം മുന്നോട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കണ്ണൂരിൽ നിന്നെങ്ങോ വന്ന് ഒരു മണിക്കൂർ നേരം നിങ്ങളുടെ മുൻപാകെ ഈ ഒരാശയം പങ്കുവെക്കാൻ അവസരം കിട്ടിയതിൽ വളരെ നല്ലൊരു സന്തോഷം മനസ്സിൽ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.